കൊണ്ടോട്ടി കീഴ്ശേരിയിൽ വീണ്ടും മോഷണ ശ്രമം. മൊബൈൽ ഷോപ്പ് കുത്തി തുറക്കാനുള്ള ശ്രമം വിഫലമായതിനെ തുടർന്ന് മോഷ്ടാവ് സ്ഥലം വിട്ടു. സിസിടിവി ദൃശ്യങ്ങൾ ന്യൂസ് നൗവിന് ലഭിച്ചു. ഒന്നര മണിക്കൂർ പണി 18 പയറ്റിയിട്ടും ഫലം കാണാത്തതിനെ തുടർന്ന് മോഷ്ടാവ് സ്ഥലം വിട്ടു. കിഴിശ്ശേരി അങ്ങാടിയിലെ മൊബൈൽ ഷോപ്പാണ് കുത്തി തുറക്കാൻ ശ്രമിച്ചത്. സമീപത്തെ സിസിടിവിയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണിത്. മുഖം തിരിച്ചറിയാത്ത വിധം മറച്ചിട്ടുണ്ട്. പുലർച്ചെ 2:10 മുതൽ 1.5 മണിക്കൂർ മോഷ്ടാവ് സമീപത്തുണ്ട്. ഷട്ടർ തുറക്കാൻ പലവിധ ശ്രമങ്ങൾ നടത്തിയെങ്കിലും വിജയിച്ചില്ല. ഷട്ടർ ഉയർത്താനോ അകത്ത് പ്രവേശിക്കാനോ സാധിച്ചില്ല. പിന്നീട് മോഷ്ടാവ് സ്ഥലം വിടുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. രാത്രി എസ്ടിസി മൊബൈൽ ഷോപ്പിൽ നിന്നാണ് കവർച്ചെത്തിയ ആൾ എത്തിയത്. രാത്രി 2:30 മുതൽ 3:30 വരെ എല്ലാവിധ ടൂൾസും സാമഗ്രികളോടും കൂടിയാണ് ഈ കവർച്ചക്കെത്തിയ ആൾ ഇവിടെ എത്തിയത്. പക്ഷേ 2 ലോക്ക് പൊട്ടിച്ചാൻ കഴിഞ്ഞു. പക്ഷേ സെൻട്രൽ ലോക്ക് ഉള്ളതുകൊണ്ട് കവർച്ചാശ്രമം ഉപേക്ഷിച്ച് പോയതാണ്. ഇതിനു മുമ്പ് 3 തവണ ഇതേ ഗല്ലിയിൽ കവർച്ചാശ്രമം നടന്നിരുന്നു. അന്നൊക്കെ ഞങ്ങൾ പോലീസിൽ പരാതിപ്പെടും ചെയ്തിട്ടുണ്ട്. ഇന്നലെ പിന്നെ സെൻട്രിങ്ങിന് പോണ പിന്നെ ജാക്കിലിവറുമായിട്ടാണ് സംഘം, ജാക്കിലിവറൊക്കെ ഇവിടെ ഉപേക്ഷിച്ചാണ് പോയത്. അപ്പം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇതിൽ ജാഗ്രതയോടുള്ള നടപടി ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. എത്രയും പെട്ടെന്ന് ഇനി ഇങ്ങനെ സംഭവം ഇല്ലാതാക്കാൻ വേണ്ടി രാത്രികാല പോലീസ് പട്രോളിങ് ഞങ്ങൾ സംഘടന ആവശ്യപ്പെടുകയാണ്. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കിഴിശ്ശേരിയിൽ മുൻപും മോഷണ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെന്നും അന്വേഷണം ഊർജിതമാക്കണമെന്നും വ്യാപാരികളും നാട്ടുകാരും ആവശ്യപ്പെട്ടു. ന്യൂസ് നൗ കൊണ്ടോട്ടി.